നിങ്ങളായിരുന്നെങ്കിലോ? അയാൾ ചെയ്യാത്തതൊന്നും അവൾ ചെയ്തിട്ടില്ല, അവൾ ചെയ്യാത്തതൊന്നും അയാളും ചെയ്തിട്ടില്ല. എന്നിട്ടും അവരകന്നു. അയാൾ ചെയ്യാത്തത് അവൾ ചെയ്തിരുന്നെങ്കിൽ, അവൾ ചെയ്യാത്തത് അയാൾ ചെയ്തിരുന്നെങ്കിൽ അവർ തമ്മിലുള്ള അകൽച്ച കുറയുമായിരുന്നു. ഇക്കാലം അത്രയും താൻ സല്ലപിച്ചിരുന്ന സൈബർ ചാറ്റ്റൂം ഗേൾ ഫ്രണ്ട് തൻ്റെ ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ നിരാശനായ ബേക്കർ മെൽഹേം അവളെ മൊഴി ചൊല്ലി. ജോർഡാൻ ന്യൂസ് ഏജൻസി പെട്രായുടെ ഹൃദയസ്പർശിയായ റിപ്പോർട്ട് ഹിന്ദുവിൽ വായിച്ച് ഞാൻ ആലോചിച്ചു, ഇനി അവർക്ക് ഒരുമിച്ചെന്നല്ല ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോലും ജീവിക്കാനാകുമോ? അവൾക്ക് അവളിലും അയാളിലും, അയാൾക്ക് അയാളിലും അവളിലും ഇനി എന്തുണ്ട് പ്രതീക്ഷിക്കാൻ? കഴിക്കുന്ന ആത്മാവുമായി അവരെങ്ങനെ ഇനി കഴിയും? ബേക്കർ മെൽഹേം അഡ്നാൻ എന്ന പേരിൽ ഇൻ്റർനെറ്റ് വഴി ജമീലയുമായി ഹൃദയപൂർവം സംസാരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. തൻ്റെ നിരാശകളും പ്രതീക്ഷകളുമൊക്കെ അയാൾ അവളുമായി പങ്കിട്ടു. തന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. ഇരട്ട സഹോദരന്മാരിൽ ഒരാളായ അഡ്നാനെ അയാളുടെ അമ്മ പോലും പാതിയെ കേട്ടുള്ളൂ, പാതിയെ എന്നെ തോർത്തിച്ചിരുന്നുള്ളൂ. മാറാത്ത ജലദോഷത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ മൃദുശബ്ദം, അയാൾ ഒരിക്കൽ ജമീലയോട് പറഞ്ഞു. അവളോ അയാളെ ഭാവനയോടെ കേട്ടു. ധ്വനികൾ കേൾക്കുന്ന കാതുള്ള അയാളുടെ പരിചയത്തിലെ ആദ്യ സ്ത്രീയായിരുന്നു ജമീല. വിലക്കപ്പെട്ട കനി ഒരു പ്രതീകമാണെന്നോർക്കാതെ കടിച്ചു തിന്നതിനാലാണ് സ്ത്രീയെ ദൈവം സ്വർഗത്ത് നിന്ന് അടിച്ച് പുറത്താക്കിയതെന്നായിരുന്നു അയാൾ പറഞ്ഞത്. അയാളുടെ അനവസരത്തിലെ കവിത്വം അയാളുടെ ഭാര്യയിൽ അറപ്പുണ്ടാക്കിയിരുന്നു. നിങ്ങളുടെ കവിത കൊണ്ടുപോയി പുഴുങ്ങി തിന്നുക, അടുപ്പൊഴിഞ്ഞു കിടക്കുന്നു, ഭാര്യ അയാളോട് പറയുമായിരുന്നു. എന്നാൽ ഓഫീസിലും വീട്ടിലും ഇരുന്ന് അഡ്നാൻ ആലോചിച്ചുണ്ടാക്കിയ വാക്യങ്ങൾ കേട്ട് ജമീല അതിശയിച്ചു. ഇവിടെയുണ്ടൊരാൾ ദൈവമേ, അവൾ പിറുപിറുത്തു. അഡ്നാൻ്റെ വാക്യങ്ങളെ രാത്രി മുഴുവൻ അവൾ കൂടെ കിടത്തി. അവൾ അവയെ പുതപ്പിച്ചു. കള്ളക്കുട്ടികളെ, ഉറങ്ങിക്കൊള്ളൂ, ഉറക്കമിളച്ചാൽ നീർവീഴ്ച വരും. താനൊരു നീണ്ട തുരങ്കത്തിൽ നിന്ന് അല്പാൽപമായി കണ്ടു തുടങ്ങിയ വെളിച്ചത്തിലേക്ക് വരികയാണ്, അഡ്നാൻ പറഞ്ഞു. അയാൾ അവളുടെ കൈവിരലുകൾക്കൊക്കെ പേരിട്ട് കഴിഞ്ഞു. ഒക്കെ ലോകസാഹിത്യത്തിലെ വിഖ്യാത നായികമാരാണ്. ഉള്ളി അരിയുമ്പോൾ നിങ്ങളുടെ നടാശയ്ക്ക് മുറിവ് പറ്റി, ഒരു ദിവസം ജമീല പറഞ്ഞു. അയാൾ ഭയങ്കരമായി പരിഭ്രമിച്ചു. ഡോക്ടറെ കാണിച്ചില്ലേ? എൻ്റെ നടാശയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ നിൻ്റെ ഭർത്താവിനെ ഞാൻ വെച്ചേക്കില്ല. നടാശയ്ക്ക് അയാൾ ചികിത്സകൾ നിർദ്ദേശിച്ചു. കെട്ടുമ്പോൾ വേദനിക്കാതെ നോക്കണേ, അധികം മുറുക്കണ്ട. അന്ന് അയാളുടെ ഭാര്യയുടെ കൈവിരലും മുറിഞ്ഞിരുന്നു. മനം പുരട്ടിയതിനാൽ അയാൾക്കന്ന് പ്രാതൽ കഴിക്കാൻ പറ്റിയിരുന്നില്ല. ഒരു ശ്രദ്ധയുമില്ലാത്ത സ്ത്രീയാണ്. വെച്ചുണ്ടാക്കിയതിലൊക്കെ ചോര പറ്റിക്കാണും. എനിക്ക് നിൻ്റെ ശബ്ദം കേട്ടാൽ പോരാ ജമീല, നിന്നെ കാണണം. നിൻ്റെ തേനൂറുന്ന ശബ്ദത്തിൽ എനിക്ക് നിന്നെ ഊഹിക്കാം. എങ്കിലും അത് പോരാ ജമീല, നമ്മൾ എന്നാണ് കാണുക? ഭാര്യയെ പേരെടുത്ത് വിളിക്കാത്ത അഡ്നാൻ ഓരോ വാക്യത്തിലും ജമീലേ എന്ന് വിളിച്ചു. അയാൾ അവസരമുണ്ടാക്കി പുറപ്പെട്ട ദിവസം തന്നെയായിരുന്നല്ലോ അവൾക്കും സൗകര്യം. അയാൾ ജീവിതത്തിൽ അനുഭവിച്ച അസ്വസ്ഥതകൾ തന്നെയായിരുന്നു അവൾ അനുഭവിച്ച അസ്വസ്ഥതകളും. ജലാലുദ്ദീൻ റുമിയുടെ വരി അയാൾ ചൊല്ലി അവൾക്കും ഹൃദിസ്ഥമായിരുന്നു. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളല്ല. വെൻ വി ആർ ടുഗദർ വി ആർ നോട്ട് വി. അതേ വാക്യം ഭാര്യയുടെ സമീപത്തിരിക്കുമ്പോൾ ഓർത്ത് ഭയപ്പെടാനും, അതേ വാക്യം ജമീലയെ ഓർത്ത് രോമാഞ്ചം കൊള്ളാനും അയാൾ ഉപയോഗിച്ചു. ജമീല, എന്ത് സ്വാദാണ് നിൻ്റെ ശബ്ദത്തിന്! നിൻ്റെ ശബ്ദം കൂട്ടി കാപ്പി കുടിക്കാൻ എന്ത് സുഖമാണ്! സന എന്നായിരുന്നു ജമീലയുടെ യഥാർത്ഥ പേര്. ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലൊഴികെ ഈയിടെ എല്ലായ്പ്പോഴും ജമീലയായിരുന്നു സന. സ്നേഹപൂർവം അവൾ സ്വയം വിളിക്കുന്നതും ജമീല എന്നായിരുന്നു. കണ്ണാടിയിൽ പ്രതിബിംബിച്ചത് ജമീലയായിരുന്നു.
ജമീല, നിൻ്റെ മിഴികൾ ഇന്ന് എത്ര വാചാലമാണ്. ജമീല, അരമണിക്കൂർ കൂടി ക്ഷമിക്ക്, 10 മണിക്ക് അട്നാൻ വരും. ഒരിക്കലും എൻ്റെ അട്നാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അട്നാനുമായി ചാറ്റ്റൂമിൽ ഇരിക്കുമ്പോൾ ഭർത്താവ് ഒരിക്കലും വീട്ടിൽ കയറി വന്നിട്ടില്ല. ദൈവത്തിന് സമ്മതമായിരിക്കണം. അവിടുന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വഴികൾ തുറന്നു തരുന്നത്. താൻ അട്നാനുമായി അടുക്കുന്ന അതേ അളവിൽ ബക്കർ അവളുമായി അകന്നത് അവൾക്ക് ദൈവഹിതമായി തോന്നി. നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നു, നയിക്കുന്നു. ഭർത്താവിൻ്റെ എങ്ങോട്ടോ പുറപ്പെട്ട് നിൽക്കുന്ന മട്ടിലുള്ള ഫോട്ടോ നോക്കി അവൾ കുറ്റപ്പെടുത്തി. ഈ അട്നാൻ എത്ര പെട്ടെന്നാണ് തന്നെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഗ്രഹിക്കുന്നത്. ഇതിൻ്റെ 1/4 ധാരണ എൻ്റെ ഭർത്താവിനുണ്ടായിരുന്നെങ്കിൽ അട്നാൻ്റെ അടുത്തേക്ക് തനിക്ക് പാതി ദൂരം നടന്നാൽ മതി. ജമീല അട്നാനെയും തൻ്റെ ഭർത്താവിനെയും പോലെ കവിതയിൽ ഓർത്തു. പക്ഷേ അട്നാൻ ബക്കറിനെ പോലെയല്ല, അതേ വസ്തു വെളിച്ചത്തിലും അതേ വസ്തു ഇരുട്ടിലും എന്ന വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. വിയർക്കോളം പണിതിട്ടും അല്പം മാത്രം വിളവ് തന്ന ഒരു തോട്ടമായിരുന്നു ഭർത്താവെങ്കിൽ, പഴങ്ങളും പൂക്കളും കൊണ്ട് ഭാരിച്ച ചില്ലകളും കൊമ്പുകളുമുള്ള ഒരു ഉദ്യാനമായിരുന്നു കാമുകൻ. ഉദ്യാനത്തിൽ നിന്നാണ് പറുദീസ എന്ന വാക്കുണ്ടായതത്രേ അട്നാൻ പറഞ്ഞതാണ്. എങ്കിലും അവർ തമ്മിൽ അവ്യക്തമായ ചില സാദൃശ്യങ്ങളില്ലേ? ഒരു പക്ഷേ ആണുങ്ങൾക്ക് പൊതുവായുള്ള ചില സാമ്യങ്ങളായിരിക്കാം. അവളുടെ ജീവിതത്തിലെ ആദ്യ അന്യപുരുഷനായിരുന്നു അട്നാൻ. ഭർത്താവ് അച്ഛനെ പോലെയോ സഹോദരനെ പോലെയോ ആയിരുന്നു അവൾക്ക്. അയാൾ തൊട്ടപ്പോൾ അവൾക്ക് തരിച്ചില്ല. അച്ഛനോ, അച്ഛൻ വീട്ടിലില്ലാതിരുന്നപ്പോൾ സഹോദരനോ പരിഹരിച്ചതുപോലെ ഒരരക്ഷിതത്വം അയാളും പരിഹരിച്ചിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ദിവസങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോയത്? ഒന്നിനു പുറകെ ഒന്നായി. ചിലത് ചിലതിൻ്റെ മുന്നിൽ കടക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഇറക്കത്തിലെ പന്നിപ്പറ്റത്തെ പോലെ. അയാൾ പ്രത്യേകതകൾ നഷ്ടപ്പെട്ട് അവരെ പോലെയായി. ഇരുട്ടിൽ ഇഴജീവികളെപ്പോലെ വരുന്ന കൈകളുടെ തണുപ്പ് അവൾക്ക് അസഹ്യമായി തോന്നി. അപ്പോഴാണ് പരമകാരുണികനായ ദൈവമേ ഈ അട്നാൻ പറഞ്ഞാൽ തീരാത്ത, കേട്ടാൽ മതി വരാത്ത, ഓരോ അണുവിലും വെളിച്ചം നിറയ്ക്കുന്ന ഈ അട്നാൻ. അട്നാൻ സ്നേഹിക്കുമ്പോൾ കുറ്റാക്കുരിട്ടിൽ തനിക്ക് വഴി കാണാൻ സാധിക്കുന്നു. ജമീലയുടെ സ്ഥാനത്ത് പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് കാത്തു നിൽക്കുന്ന സനായെ കണ്ടപ്പോൾ, ഒട്ടും വൈകാതെ കണ്ടപ്പോൾ, ആവശ്യപ്പെട്ട വേഷത്തിൽ കണ്ടപ്പോൾ, ഒരു നിമിഷം കൊണ്ട് അയാൾ അനുഭവിച്ച ആത്മനിന്ദ ഒരുപക്ഷെ അവൾ മാത്രം അനുഭവിച്ചതിന് തുല്യമായിരിക്കാം. ലോകത്തിൽ നൊടിയിടയിൽ ഇത്ര ദയനീയമായി തകർന്ന ഒരു ദാമ്പത്യവും ഉണ്ടായിട്ടുണ്ടാവില്ല. രഹസ്യം ഇങ്ങനെ അറിയപ്പെട്ടു പോയ, വഞ്ചന ഇങ്ങനെ വെളിവായ, നഗ്നത ഇങ്ങനെ കാണപ്പെട്ട, ആത്മാവോടെ ഇങ്ങനെ പിടിക്കപ്പെട്ട ആരും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അട്നാൻ ഇഷ്ടമുള്ള നിറമുള്ള വസ്ത്രത്തിൽ അവൾ ഇന്നലെ നഗരത്തിൽ എത്ര തിരഞ്ഞു അത് കിട്ടാൻ. വന്നു നിന്ന ജമീല നുണയൻ നുണയൻ എന്ന് പറഞ്ഞ് മോഹാൽസ്യപ്പെട്ടു. അയാൾ അറബിയിൽ 3 തവണ മൊഴിയൊല്ലി, ദൈവമേ, നീ എന്തൊരു കളിയാണ് ഈ പഞ്ചപാവങ്ങളെ കളിപ്പിച്ചത്. പെട്ടെന്നുണ്ടായ ക്ഷോഭങ്ങൾക്ക് ശേഷം മറ്റൊരു പരിണാമം ഈ കഥയ്ക്കുണ്ടാകുന്നു. നമുക്ക് പരസ്പരമല്ലാതെ പ്രണയിക്കാനാവില്ലെന്ന്, നമുക്ക് നമ്മളല്ലാതെ മറ്റാരുമില്ലെന്ന്, ചോറിന് വിളിക്കുമ്പോൾ മതിയാക്കാവുന്ന വേഷം കെട്ടലേ നമുക്കുള്ളൂ എന്ന്, നമ്മൾ നിസ്സഹായരായ കുട്ടികളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണെന്നറിയാൻ ദൈവം ഒരുക്കി തന്ന വഴിയായി അവരത് മനസ്സിലാക്കുന്നു. അവർ തുറന്ന് പറയാതിരുന്നതിനാലോ, തുറന്ന് പറഞ്ഞതിനാലോ പരസ്പരം മനസ്സിലാക്കാതിരുന്നത്, പല സൂചനകളും തിരിച്ചറിയാതിരുന്നത് അവർ സ്വയമറിയാതിരുന്നത്ര പരസ്പരം സ്നേഹിച്ചതുകൊണ്ടുകൂടിയായിരുന്നില്ലേ? ബോധതലങ്ങൾക്ക് മാത്രമായിരുന്നു അവരുടെ സ്നേഹം മനസ്സിലാവാതിരുന്നത്. ശത്രുവായിരുന്ന ഭാര്യ
പരേതൻ്റെ പായിലിരുന്ന് മുളപൊട്ടുന്നത് പോലെ കരയുന്നത് കണ്ടിട്ടില്ലേ? ഇഷ്ടങ്ങളിലെ ഛായകൾ, ഭാഷയിലെ ഛായകൾ അവർക്ക് വിചിത്രമായ ഒരഗമ്യ സുഖം നൽകിയോ? അവൾ തന്നെ മറ്റൊരുവളിൽ, അയാൾ തന്നെ മറ്റൊരുവനിൽ വന്നപ്പോഴുണ്ടായ ആനന്ദമായിരുന്നു ആ ബന്ധത്തിലെ ആനന്ദം. യുവാവിന് അമ്മയുടെ ഛായയുള്ളൊരു യുവതിയോട് തോന്നുന്ന അതിമമത പോലൊന്ന് അവർ പരസ്പരം അറിഞ്ഞുപോകും. കാമുകി ഭാര്യയായും കാമുകൻ ഭർത്താവായും മാറിയപ്പോൾ ഉണ്ടായ ദുരന്തമല്ലേ ഈ സംഭവത്തിലെ ദുരന്തം? അദൃശ്യമായ കയറിൽ ബന്ധിക്കപ്പെട്ട രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ള അസ്വസ്ഥത, പരസ്പരം അഭിലഷിക്കത്തക്ക ഗുണങ്ങളൊക്കെ ഉള്ളവരായിട്ടും ദമ്പതികളെ വിരൂപരാക്കുന്നില്ലേ? ചെയ്യുന്നത് ചെയ്യേണ്ടതാവുന്ന പരിസരത്തെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എല്ലാം തികഞ്ഞവനാണ് എൻ്റെ ഭർത്താവ്, അയാൾ ജാരനായിരുന്നെങ്കിൽ എന്ന അമരിക ശതകത്തിലെ തമാശയിൽ വേദനയേ ഉള്ളൂവെന്ന് ഞാനിപ്പോൾ അറിയുന്നു.